നമസ്കാരം ഞാൻ ജോബി ചോന്നവണ്ണ് ഈ പടം വരയ്ക്കാനായിട്ട് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എന്നാല് പാമ്പ് തോളത്തുണ്ടെങ്കിൽ നന്നായിട്ട് പടം വരയ്ക്കാനായിട്ട് പറ്റൂന്ന് പറയുന്ന ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാ കേക്കണ്ട ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആള് പേരെന്താ എന്റെയാണോടെ ആണോ രണ്ടാളുടെ പേരും പറ ഇയാളുടെ പേര് ബോ ബോ എന്നാണ് ആ പേര് ബി ആഹാ ഇത് എന്തൊട്ട് പേര് അതേ സുഭിക്ഷയുടെ വീട് എവിടെയാ ഞാൻ കോഴിക്കോടാണ് കോഴിക്കോടാണ് അല്ലേ ഈ പാമ്പിനിങ്ങനെ സാധാരണ പാമ്പിനെ കണ്ട നമ്മൾ എന്തിനാ പേടിക്കണ്ടേ ഇയാള് ഒരു എക്സോട്ടിക് പെറ്റിന്റെ വകുപ്പ് വരുന്ന ആളാണ് ആ അപ്പൊ നമ്മൾ ഇതിനെ നിന്ന് വാങ്ങിച്ചാണ് ആ ലൈസൻസ് വേണോ ആ ലൈസൻസ് വേണോ കാരണം നമ്മുടെ ഫോറസ്റ്റിൽ നിന്നൊന്നും പിടിച്ചു കൊണ്ടുവരുന്ന പാമ്പല്ല ആ അപ്പൊ ഇങ്ങനെ എക്സോട്ടിക് ആയിട്ട് വരുന്ന എല്ലാ ജീവികൾക്കും പേപ്പർ ഉണ്ടാവും അതെ ഇത് കടിക്കില്ല കടിക്കില്ലെന്ന് വെച്ചാൽ അയാളുടെ മൂഡ് മൂഡനുസരിച്ചും അയാളുടെ എന്താ പറയുക അനുസരിച്ച് നമ്മൾ കെയർ ചെയ്യണം അതെ അല്ലെ ഒരു പാമ്പിന്റെ മുന്നിൽ പോയിട്ട് നമ്മള് പട്ടിഷോ കാണിച്ച് വിരലോണ്ടിങ്ങനെ കാണിക്കാനൊക്കെ ഇയാളെ ശരിക്കും ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിട്ട് നമ്മുടെ സുഹൃത്ത് അതുപറഞ്ഞിട്ട് സുഹൃത്തിന്റെ കൊണ്ടാണ് അപ്പൊ ഷോർട്ട് ഫിലിം നമ്മള് ചില സിറ്റുവേഷൻ കാരണം നീട്ടി വെച്ചു അപ്പൊ ഇയാളെ ശരിക്കും കൊടുക്കാൻ തോന്നില്ല അപ്പൊ അല്ല എന്നോട് പറഞ്ഞു വീട്ടിൽ ജോലി ചെയ്ത സമയത്തൊക്കെ ഇത് പറഞ്ഞു പറഞ്ഞ് വിൽക്കുവാറു ഞാനിങ്ങനെ എടുത്ത് നിക്കാറുണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് അഡ്ജസ്റ്റ് ആയി ആൾക്ക് മനസ്സിലാവും നമ്മുടെ ബോഡി സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോ അതെ അല്ലെ അപ്പൊ അതാ ഈ സുഭിഷ വരച്ച ചിത്രങ്ങളാണ് അതായത് ഇത് വുഡില് ചെയ്തതാണ് അല്ലെ അതായത് ഇത് കേരളത്തില് വേറെ ആരും ചെയ്തിട്ടില്ല ഇല്ല ബേണിംഗ് വർക്ക് വർക്ക് അങ്ങനെ ലേസർ കാണാനുണ്ട് പക്ഷെ അത് ഹാൻഡ് ഹാൻഡ് ആയിട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ ഇതിന്റെ ഒരു പ്രത്യേകത അതെ കണ്ടാ ഇപ്പൊ ഈ ഒരു ചിത്രം അല്ലേ ഈ ചിത്രം ചെയ്യുന്നത് നൂലിലാണ് അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പാമ്പ് തോളത്ത് ചില സമയത്ത് ചെലപ്പോ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യണ വർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പാമ്പിലേക്ക് പാടില്ല അപ്പൊ വർക്കിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നിന്നോളും അതെ ഇയാളുടെ ഭക്ഷണം എന്തൊക്കെ ഇതിന് ഹാംസ്റ്റർ കൊടുക്കാറുണ്ട് പിന്നെ ചെറിയ മൈസിനൊ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള സാധനം ഗിനി അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അതെ അല്ലെ അപ്പൊ ഇത് ഭക്ഷണം കഴിച്ച് എല്ലാ സമയങ്ങളിലും ഒരേപോലെ തന്നെ ആയിരിക്കുമോ മൂഡ് അങ്ങനെ അത് പറയാൻ പറ്റില്ല ഫുഡ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കേണ്ടി വരിക അപ്പോ ഫുഡ് കഴിക്കുന്നതിന്റെ മുന്നേ ഒരു നാലഞ്ചു ദിവസം മുന്നേ നമ്മളതിനെ തൊടാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവുന്നവരെ

കുതിരയാണ് കുതിര ആ ഷോർട്ട് ഏകദേശം ഒരു പിന്നെ ഈ ബോ വരുന്നുണ്ട് അതെ അല്ലേ അല്ല മറ്റേ സുഭിഷ ചെയ്ത ചിത്രങ്ങൾ എത്രത്തോളം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാന് ഇവിടെ ഇതും വുഡില് ഇത് വുഡില് ചെയ്താണ് എന്താ ഇത് ഇത് എങ്ങനെയാണ് പ്രത്യേകത കത്തിച്ച് എങ്ങനെയാണ് മരം കരിച്ചോണ്ട് ചെയ്യണ വർക്കാണ് മരം കരിച്ച് ഇത് അടുത്തൊരു ചിത്രം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന്റെ സമയം എത്ര എടുക്കും അതായത് ഇല്ല കഴുകിയാലൊന്നും പോവില്ല ലൈഫ് ടൈം ഇത് ഇങ്ങനെ ഇരിക്കും അല്ലേ ഇത് വുഡില് ചെയ്യല്ലേ കത്തിച്ച് കത്തിച്ച് ചെയ്യണം അതുകൊണ്ട് തന്നെ ആ കരിയായിട്ട് ആയിട്ട് തന്നെ ഒന്നും ആവില്ല ഓഹോ അത് ശരി പിന്നെ ചെയ്യുന്നത് നൂലുകൊണ്ടോ പിന്നെ നൂലുകൊണ്ട് ചെയ്യുന്ന വർക്ക് ആണ് ഹാൻഡ് എംബ്രോയിഡറി പോർട്ടേറ്റ് അറിയാവുന്ന എന്റെ പേര് പോലും ഞാൻ പറയിഡറി പോർട്ടേറ്റ് ഇതൊക്കെ വേണ്ടത്ര ഇങ്ങനെയുള്ള വർക്കുകൾക്ക് ചിത്ര തുന്നൽ അത് മതി ചിത്രം എന്നൊക്കെ പറയും അപ്പോ ഹാൻഡ് എംബ്രോയിഡറി പോർട്രേറ്റിനും ഈ വുഡ് ബൈൻഡിങ് വർക്കിനും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് സമയം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നല്ല ശ്രദ്ധ കൊടുക്കേണ്ട വർക്കാണ് അല്ല ഇത് എന്താ പ്രത്യേകത ഇത് എന്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്ത വർക്കാണ് അപ്പൊ ഇത് എന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പേരിട്ട് ഇട്ടിരിക്കുന്നത് തന്നെ സുഭിക്ഷ സ്പെഷ്യൽ ഡ്രീം കാച്ചർന്നാണ് ഇത് പറഞ്ഞാല് റസിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് റസിൻ്റെ നമ്മുടെ ഓയില് എന്താ പറയാ ഓയിലൊക്കെ പോലത്തെ സാധനാണ് അപ്പൊ അതിന്റെ കറക്റ്റ് അളവിൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രിസ്റ്റൽ ആയിട്ട് വരും ഓ അത് ശരി അപ്പൊ ഇതിനകത്ത് ലോക്കറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഫോട്ടോസും ചെയ്യാറുണ്ട് ആരെ നിങ്ങൾ വരച്ചു ചെയ്യില്ല ചിത്രം ആ ചിത്രങ്ങൾ നമുക്ക് ഓർഡർ അനുസരിച്ച് ആരെ കൊടുക്കും അതെ കാര്യം ചോദിക്കട്ടെ പട്ടി പൂച്ചേനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പാമ്പിനോട് ഇത്രയധികം സ്നേഹം തോന്നാനുള്ള ഒരു കാരണം എന്താ പറയണേ അല്ല എനിക്ക് പൊതുവേ എല്ലാ ജീവികളോടും ഇഷ്ടം കൂടുതലുള്ള മനുഷ്യനോട് ട്രസ്റ്റ് ചെയ്യാൻ കാരണം ഇവരൊക്കെ ആക്രമിക്കുന്നതിനും ചെവി കടിക്കുന്നതിനും യാതൊരു സൂചനയും തരില്ലോ അപ്പൊ ഇതിനെ സൂക്ഷിക്കുന്നത് പ്രത്യേക ഒരു ബോക്സിലാണ് അല്ലേ ആ ഇവനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇട്ട് വെക്കും അല്ലെങ്കിൽ ചെലപ്പം ആളെ പറ്റില്ല അതെ അല്ലേ സൂക്ഷിക്കണം അല്ലേ എന്തായാലും കൊള്ളാം അടിപൊളി അപ്പൊ അടിപൊളി നവ്യ ചിരിച്ചിരിക്കുന്നു ഒരുപാട് വർക്കുകൾ ഇവിടെ ഉണ്ട് ഇതാണ് ഈ മെറ്റീരിയൽ ഈയൊരു നൂല് ഇതിലാണ് തുന്നാലേ കണ്ട ഇത് സ്റ്റിച്ച് ഓ ചെയ്യുമ്പോണ്ട നൂലിൽ തുന്നി പിടിപ്പിക്കാന്ന് പറഞ്ഞ ഒരുപാട് പണി ഇതില് ഇതിപ്പോ ഞാൻ ഈ വർക്ക് ഇവിടെ വരെ ചെയ്ത ഒരു മൂന്ന് ദിവസം എടുത്തിട്ടാണ് മൂന്ന് ദിവസം എടുത്തു മുടി കുറച്ച് ആ നമുക്ക് ചെയ്ത് വരുമ്പോൾ കുറെ സമയം എടുക്കും സമയം എടുക്കും ഒരു മണിക്കൂറൊക്കെ നമ്മൾ തുന്നാലിരുന്നു കഴിഞ്ഞാലും ഒരു ഇച്ചിരി ഭാഗം മാത്രമേ കവർ ചെയ്ത് പോകുള്ളൂ അപ്പോൾ ഏകദേശം ഒരു പോർട്രേറ്റ് രണ്ട് രണ്ടിൽ കൂടുതൽ ദിവസം എന്തായാലും വേണം ചെയ്യാനായിട്ട് പിന്നെ മാക്സിമം തരുന്ന ഫോട്ടോ അത് വരച്ച പോലെ തന്നെ പെർഫെക്ഷനിൽ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കാറ് അതുകൊണ്ട് തന്നെ ചില വർക്കുകൾ അത് പെർഫെക്ഷൻ ആവുന്നവരെയാണ് എന്റെ ടൈം എന്ന് പറയുന്നത് ടൈം കൃത്യമായ സമയമില്ല കൃത്യമായിട്ടൊരു സമയൊന്നും ഇല്ല അപ്പൊ വേണ്ട ആളുകൾ ഒരാഴ്ച മുന്നേക്കെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത സിനിമയുടെ പോസ്റ്ററാണ് ഇങ്ങനെ അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഹാൻഡ് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഈ വുഡ് ബണിംഗ് വർക്ക് പൈരോഗ്രാഫി എന്നും പറയും പയറോഗ്രാഫി വർക്കും അതേപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറിയിലെ സിനിമ പോസ്റ്റർ ഇതൊക്കെ നിങ്ങൾ ചെയ്തു സിനിമയുടെ എന്തെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ ചെയ്താൽ സാധാരണ സിനിമ പോസ്റ്റർ വരുന്നേക്കാളും ഒരു വ്യത്യസ്തതയുണ്ടല്ലോ നൂല് പൂർണ്ണമായും നൂലില് നായകന്റെ ഇപ്പം ആറാട്ട് സിനിമയ്ക്ക് വേണ്ടിട്ട് ലാലേട്ടന്റെ ലുക്കിലുള്ള പോസ്റ്റർ ആയിരുന്നു എന്റെ ആദ്യത്തെ ഫിലിം പോസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ സിനിമയുടെ ക്രൂവിൽ തന്നെ

നമ്മുടെ ചാനലില് എഫ് ഡി എഫ് എസ് സി എൽ ടി എന്നാണ് ചാനലിന്റെ പേര് അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫസ്റ്റ് ഷോ എന്ന് പറയട്ടെ അപ്പോ വിശേഷങ്ങളും ഓഡിയൻസ് റെസ്പോൺസും ഒക്കെയാണ് നമ്മള് ചെയ്യണേ ഫേസ്ബുക്ക് പേജ് ഉണ്ടോ സുഭിക്ഷ എൽഡറാഡോ എന്ന് സെർച്ച് എന്റെ ഐ ഡി കാണാം പേജിലേക്ക് ഞാൻ അങ്ങനെ ആക്റ്റീവ് ആയിട്ടില്ല പിന്നെ ഇൻസ്റ്റയില് പറഞ്ഞിട്ട് ഇൻസ്റ്റയില് സെർച്ച് ചെയ്താലും അപ്പൊ എന്തായാലും എല്ലാരും ആ ചാനലും കൂടി സപ്പോർട്ട് ചെയ്തോളൂ എന്റെ ജീവിതത്തിലെ ഏറ്റവും പേടിയിലൊരു സാധനമാണ് പാമ്പ് ഞാനൊരു പാമ്പിനെ കണ്ട് ഓടിയിട്ട് മൂന്ന് അയ്യോ അങ്ങനെ വെക്കല്ലേ വേണ്ട വേണ്ട മാസാണ് പിടിക്കും മൂന്ന് മാസാണ് ആശുപത്രിയിൽ അപ്പൊ എന്നെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞേ ജോബി ചേരപ്പാമ്പ് അങ്ങനെ പിടിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ ചേരപ്പാമ്പ് കടിച്ചിട്ടിന്തോ ആള് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇത്രയും പേടിയൊരു സാധനം ഉണ്ട് അപ്പൊ ഇവ ഈ കുട്ടിയിൽ എന്തായാലും രണ്ടാളീ സംഭവിക്കാണ്ട് പറ്റില്ല കേട്ടോ പിന്നെ ഇത് ആരും അനുകരിക്കരുത് കേട്ടാ കാരണം ഈ ഇങ്ങനെ എന്താ പറയാ റോട്ടി കിടിയൊക്കെ അല്ലെങ്കിൽ കാട്ടി കിടിക്കാ പിള്ളേരൊന്നും പോയി പിടിക്കരുത് ഇത് പ്രത്യേക ട്രെയിനിങ് ഉണ്ട് അല്ലെ ഇതിന് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇത് ഒരു ആ ഇതെങ്ങനെയൊക്കെയാണ് നമ്മളെ ആക്രമിക്കാനുള്ള ചാൻസ് എന്തായാലും ഒരു ആണ് അപ്പൊ അതിനെ കൈകാര്യം ശ്രദ്ധിക്കണം അപ്പൊ പിന്നെ ഇതേപോലുള്ള മറ്റേ എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള കൊറേ ജീവികളൊക്കെ വളർത്താനായിട്ട് കൂടി വളർത്തുന്നതാണ് അപ്പൊ എന്തായാലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അല്ലെ അപ്പൊ അതിന് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കില്ലേ ഓ നമുക്ക് എല്ലാ എല്ലാതരം എക്സോട്ടിക് പെറ്റുകളെയും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് പിന്നെ അത് തന്നെയല്ല ഞാൻ പറഞ്ഞില്ലേ പാമ്പിനെ സ്നേഹിക്കുന്ന പോലെ തന്നെയല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചു വെച്ചേക്കുന്നത് കേട്ടാ അപ്പൊ വുഡിലാണ് ചെയ്യുന്നത് ഒരു കാലത്തും ഇത് പോവില്ല അത്ര ഉറപ്പാണ് പിന്നെ എല്ലാ വർക്കുകളും അങ്ങനെ തന്നെയാണ് ഉള്ള വർക്കുകളാണ് ഇപ്പൊ ഈ വുഡിന്റെ വർക്കായാലും ഡ്രസ്സിംഗ് വർക്കായാലും എംബ്രോയിഡറി വർക്കായാലും അപ്പൊ അല്ല ഞാൻ ഗ്യാരണ്ടി അല്ല അപ്പൊ ഞാൻ ചോദിക്കണത് ഇത് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാം അപ്പൊ ഇതേപോലത്തെ ചിത്രങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എത്തിച്ചു കൊടുക്കില്ലേ പിന്നെ അതായത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും എല്ലാം നമുക്ക് സർവീസ് ഉണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓ അല്ലേ അപ്പൊ എന്തായാലും അധികം നേരം എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം താങ്ക് യു